ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. വഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. സല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ ദർസ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ്. ഇനിയുള്ളത് അർക്കാനുസ് സലാഹ്, നിസ്കാരത്തിൻ്റെ റുക്നുകളാണ്. അദ്ദാബിത്തു സാനി, രണ്ടാമത്തെ അടിത്തറ, അർക്കാനു സ്വലാത്തി അർബഅത്തി അശാർ, നിസ്കാരത്തിലെ റുക്നുകൾ 14 കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദർസിൽ എന്താണ് റുക്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കുക. ഇത് റുക്നുകളാണ്. ഇത് നിസ്കാരത്തിന് മിസ്സായാൽ നിസ്കാരം ബാത്തിലായി. ഞാൻ ആദ്യം വാക്ക് പറഞ്ഞ് അതിൻ്റെ അർത്ഥം മാത്രം പറയാം, എന്നിട്ട് പിന്നെ ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ തെളിവുകളും മറ്റും പറയാം. ബാക്കിയിൽ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. ഒന്ന്, അർക്കാനു സ്വലാത്തി അർബഅത്തി അശർ, നിസ്കാരത്തിൻ്റെ റുക്നുകൾ 14 കാര്യങ്ങളാണ്. അൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം, അൽ ഖിയാമു ഫിൽ ഫർദി. അൽ ഖിയാമു ഫിൽ ഫർദി, ഫർദ് നിസ്കാരങ്ങളിൽ നിൽക്കുക എന്നത്. ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഫർദ് നിസ്കാരങ്ങളിൽ നിൽക്കുക എന്നത് റുക്നാണ്. അപ്പോൾ അതിനെന്ത് മനസ്സിലായി? സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് റുക്നല്ല. സുന്നത്ത് നിസ്കാരങ്ങൾ ഒരാൾക്ക് ഇരുന്നിട്ടും വേണമെങ്കിൽ നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അളവ് നൽകിയത്? കൂടുതൽ ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുക. സുന്നത്തുകൾ പൊതുവെ ഇത്തരം അളവ് എന്തിനാണ്? സുന്നത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഫർദുകളിൽ അതിൻ്റെ കണിശത ഉണ്ടായിരിക്കും. അപ്പോൾ നിസ്കാരത്തിൽ നിൽക്കുക എന്നത് റുക്നാണ്. ഏത് കാര്യത്തിലൊഴികെ? സുന്നത്ത് നിസ്കാരത്തിലൊഴികെ. സുന്നത്ത് നിസ്കാരത്തിൽ ഇരിക്കുന്നത് അനുവദനീയമാണ്. ഏത് നിസ്കാരം, അളവാത്തി നിസ്കാരമാവട്ടെ, അതല്ലെങ്കിൽ ഏത് തഹയ്യത്ത് നിസ്കാരമോ, അത് ഏത് നിസ്കാരമാണ്, സുന്നത്തായ നിസ്കാരമാണോ, ഇരിക്കുന്ന അനുവദനീയമാണ് ഇരുന്ന് നിസ്കരിക്കുന്നത്. പക്ഷേ എന്താണതിലെ വ്യത്യാസം? ഇരുന്ന് നിസ്കരിക്കുന്നത് നബിസ്വലാസ്ലം രാത്രി നിസ്കാരങ്ങൾ വയസ്സായപ്പോൾ അവിടുന്ന് രാത്രി നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഇരുന്ന് നിസ്കരിക്കുന്നത് നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ പകുതി പ്രതിഫലമാണ് ഉണ്ടായിരിക്കുക. ഇരുന്ന് നിസ്കരിക്കുന്നതിന് നിന്ന് നിസ്കരിക്കുന്നതിന് പകുതി പ്രതിഫലമാണ്. എന്നാലൊരാൾ അസുഖമായിട്ടാണ് ഇരുന്ന് നിസ്കരിക്കുന്നതെങ്കിലോ, അയാൾക്ക് നിന്ന് നിസ്കരിക്കുന്ന അതേ പ്രതിഫലമുണ്ട്. അസുഖമായിട്ടാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ ആരോഗ്യമുള്ള സമയത്ത് നിന്നിട്ടാണ് ഖിയാമുല്ലൈൽ നിസ്കരിച്ചിരുന്നത്, അയാൾക്ക് അസുഖമായി, പ്രായമായി, പിന്നെ അയാൾ ഇരിക്കാൻ തുടങ്ങി, അയാൾ എത്ര കാലം ഇരുന്ന് നിസ്കരിക്കുന്നു അത്രയും കാലം അയാൾക്ക് നിന്ന് നിസ്കരിക്കുന്ന പ്രതിഫലമുണ്ട്. അപ്പോൾ ചെറുപ്രായത്തിൽ നന്മകൾ ചെയ്താൽ, സ്ഥിരമാക്കിയാൽ, പ്രായമായിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും, പ്രായമായിട്ട് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാലും പ്രതിഫലമുണ്ട്. ഒന്ന്, അൽ ഖിയാമു ഫിൽ ഫർദ്, ഫർദ് നിസ്കാരങ്ങൾ നിൽക്കുക എന്നുള്ളത്. രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം ഏതാ? തുടക്കത്തിലെ തക്ബീർ, നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. മൂന്ന്, ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹയുടെ പാരായണം, റുക്നാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. നാല്, അർറുകൂഉ, റുകൂഉ ചെയ്യുക എന്നുള്ളത് റുക്നാണ്. അപ്പോൾ നിസ്കാരം റുക്ന് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങി, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹൂദ, റുക്ഉ ചെയ്യുക. ഇതിനിടയിൽ ഏതെങ്കിലും വാജിബായ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോ? നിർബന്ധമായ ഏതെങ്കിലും കാര്യങ്ങൾ റുക്നല്ലാത്ത ഉണ്ടോ? റുക്ഉയിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയാം, അത് വാജിബാണ്, അത് റുക്നല്ല, വാജിബ്. പക്ഷേ അത് വാജിബ് സ്ഥലത്ത് നമ്മൾ എടുക്കും. അഞ്ച്, അർറഫ്ഉ മിൻഹു, റുക്ഉയിൽ നിന്ന് ഉയരുക, അത് റുക്നാണ്. റുക്ഉയിൽ നിന്ന് ഉയരുക എന്നത് റുക്നാണ്. ഒരാൾ റുക്ഉയിൽ തന്നെ നിന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദു പറഞ്ഞിട്ട് പോയാൽ നിസ്കാരം ആ റക്അത്ത് സഹീഹല്ല, ബോധപൂർവം ചെയ്ത നിസ്കാരം ബാത്തില്ല, നിസ്കാരം ശരിയായിട്ടില്ല. ആറാമത്തെ കാര്യം, അൽ ഇഅ്തിദാലു ഖായിമൻ, ഇഅ്തിദാൽ നേരെ നിൽക്കുക. റുക്ഉയിൽ നിന്ന് ഉയർന്നിട്ട് റുക്ഉയിൽ നിന്ന് കുറച്ച് ഉയർന്നാൽ പോരാ, പിന്നെ നേരെ നിൽക്കണം, നേരെ നിൽക്കണം. ഏഴ്, സുജൂദു, സുജൂദ് ചെയ്യുക എന്നുള്ളത് അത് റുക്നാണ്. എട്ട്, അർറഫ്ഉ മിൻഹു, സുജൂദിൽ നിന്ന് ഉയരുക എന്നുള്ളത്. ഒൻപത്, അൽ ജുലൂസു ബൈന സജ്ദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്നുള്ളത് റുക്നാണ്. പത്ത്, അത്തുമഅനീനതു ഫിൽ കുൽ, ഈ പറഞ്ഞതിലെല്ലാം തുമഅനീനത്ത് ഉണ്ടാവുക എന്നുള്ളത്, അടക്കവും ഒതുക്കവും ഉണ്ടാവുക എന്നുള്ളത്. പതിനൊന്ന്, അത്തശഹൂദുൽ അഖീർ, തശഹൂദുൽ അഖീർ, അവസാനത്തെ തശഹൂദ്. രണ്ട് റക്അത്തുള്ള നിസ്കാരത്തിലാണെങ്കിൽ പറ്റ തശഹൂദ്, ആ തശഹൂദ്. നാല് റക്അത്തുള്ള നിസ്കാരത്തിലാണെങ്കിൽ നാലാമത്തെ റക്അത്തിലെ തശഹൂദ്, അതാണ് റുക്ന്. മറ്റേതോ ഇടയിലുള്ള തശഹൂദോ? നാല് ദുഹർസ്കാരത്തിൽ ആദ്യത്തെ തശഹൂദ് സുന്നത്താണോ വാജിബാണ്? വാജിബാണ്, വാജിബാണ്.
പന്ത്രണ്ട് അൽ ജുലൂസു ലഹു വലി തസ്ലീം. അൽ ജുലൂസു ലഹു തശഹുദിന് വേണ്ടി ഇരിക്കുക, ലഹു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി, അതിനുവേണ്ടി തശഹുദിന് വേണ്ടി. വലി തസ്ലീം സലാം കിട്ടുന്നതിന്, സലാം കിട്ടുന്നത് ഇരുന്നിട്ട് തന്നെ ഇരിക്കണം, നിന്നിട്ട് സലാം കിട്ടിയാൽ മതിയല്ല, ഇരുന്നിട്ട് സലാം കിട്ടണം. അതുകൊണ്ടാണ് അൽ ജുലൂസു ലഹു വലി തസ്ലീം എന്ന് പറഞ്ഞത്, തശഹുദിനും സലാം കിട്ടുന്നതിനും വേണ്ടി ഇരിക്കുക. പത്തൊൻപത് അൽ തസ്ലീം സലാം കിട്ടുക, അല്ല പത്തൊൻപത് പതിമൂന്ന് പതിനാല് നമ്പർ പതിനാല് അൽ തർതീബ് ക്രമത്തിലായിരിക്കുക. ഈ പറഞ്ഞതെല്ലാം ക്രമം തെറ്റിക്കാതെ ചെയ്യണം. എളുപ്പമല്ലേ ഈ പറഞ്ഞതൊക്കെ? ഇപ്പം തന്നെ മനപ്പാടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന നിസ്കാരം തന്നെ ചെയ്യുന്നുണ്ട്. ശരി, ഏതൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കാര്യം അൽ ഖിയാമു ഫിൽ ഫർദ്, ഫർദ് നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് റുക്നാണ്, അതിൻ്റെ തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അല്ലാഹുവിന് നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? വഖൂമു, നിൽക്കണം. വഖൂമു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നിൽക്കണം, നിസ്കാരത്തിൽ നിൽക്കണം. നിസ്കാരം നിൽക്കുക എന്നുള്ളത് പിന്നെ ചില ആളുകളെങ്കിലും ചിലപ്പോൾ ചെയ്യുന്ന തെറ്റുകളിലൊന്നാണ് നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്. ഇങ്ങനെ നിൽക്കരുത്, കുഞ്ഞുകൂടി നിൽക്കരുത്, നേരെ നിൽക്കണം. നിസ്കാരത്തിൻ്റെ വിനയത്തിലോ മര്യാദയുള്ള അടയാളത്തിലോ പെട്ടതല്ല കുനിയാന്നുള്ളത്. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നേരത്തെ നിൽക്കണം. അതുപോലെ തന്നെ ചില ആളുകൾ ചിലപ്പോൾ ചെയ്യുന്ന തെറ്റുകളിലൊന്നാണ് തക്ബീറത്തിൽ ഹറാം കെട്ടുമ്പോൾ നേരെ നിന്ന് തക്ബീറത്തിൽ ഹറാം കെട്ടാതിരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഓടി വന്നിട്ട് തക്ബീറത്തിൽ ഹറാം കെട്ടുന്നത് ഇങ്ങനെ കുനിയുമ്പോഴായിരിക്കും, അത് പാടില്ല. തക്ബീറത്തിൽ ഹറാം നേരെ നിന്ന് കെട്ടണം, തക്ബീറത്തിൽ ഹറാം നേരെ നിന്നുകൊണ്ട് തന്നെ കെട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി ഖായിമൻ, നീ നിന്നുകൊണ്ട് നിസ്കരിക്കുക. വഇൻ ലം തസ്തതിഅ ഫഖാഇദൻ, നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക. ഇപ്പം ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ഭൂമിയിലിരുന്നിട്ട് ഇപ്പോൾ ഇതേപോലെ ഇരുന്ന് നിസ്കരിക്കുക, ചമ്രം പഠിച്ചിരുന്നിട്ട്, ഇല്ലെങ്കിൽ കസേരയിലിരുന്നു കൊണ്ടും നിസ്കരിക്കുക. വഇൻ ലം തസ്തതിഅ ഫഅലാ ജംബ്, അതിനും സാധിക്കില്ലെങ്കിൽ അവൻ്റെ പാർശ്വങ്ങളിൽ, വശങ്ങളിൽ നിസ്കരിക്കുക. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ചില ആളുകൾ നേരെ പോയിട്ട് പിന്നെ ഇങ്ങനെ കിടന്ന് നിസ്കരിക്കും, മലതെ നിസ്കരിക്കും. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കലാണ്. നമ്മുടെ പിന്നെ വലത് കൈയിലേക്ക് ചെരിഞ്ഞ് ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ കിടക്കുക, എന്നിട്ട് ഖിബിലക്ക് നേരെ തിരിയുക. അങ്ങനെ എന്താ, മുഖം ഖിബിലയിലേക്ക് തിരിക്കാൻ ഈ കിടത്തം കൊണ്ടേ സാധിക്കുകയുള്ളു. മലത് കിടന്നാലോ മേലക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, ഇങ്ങനെ കിടക്കലാണ്. അതിനും സാധിക്കില്ലെങ്കിൽ ഒരാൾക്ക് വലത് കിടക്കാം. ചിലർ പറഞ്ഞു സാധിക്കുമെങ്കിൽ നല്ലതാണ്, ഒരാൾ നേരെ ഇങ്ങനെ മലന്ന് കിടക്കുന്നതിന് പകരം ഖിബിലയുടെ ഭാഗത്തേക്ക് കുറച്ചെങ്കിലും തല പൊക്കി വെക്കുന്നത്. ഇനി അതൊരാൾക്ക് സാധിക്കില്ലെങ്കിൽ അയാൾക്ക് നേരെ തന്നെ കിടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ അയാൾക്ക് സാധിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചാൽ മതി. നിൽക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ നിൽക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ കുനിയരുത്. ചെറുതായി ഒരാൾ ഒന്ന് ചെരിയുന്നത് കൊണ്ട് അയാളുടെ നൃത്തം ബാത്തിലായി എന്ന് പറയുന്നില്ല, പക്ഷെ നല്ലത് എന്താണ്, എപ്പോഴും നല്ലത് നേരെ നിൽക്കുക എന്നുള്ള, നിസ്കാരത്തിൽ നേരെ നിൽക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ നടക്കുമ്പോൾ തന്നെ മുതുക് വളക്കുക എന്നത് വിനയത്തിൻ്റെ അടയാളമായി ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു മനുഷ്യനങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നേരെ നിൽക്കാൻ പറഞ്ഞു, നേരെ മുതുക് നേരെ നിർത്തിക്കൊണ്ട് നടക്കാൻ പറഞ്ഞു. വിനയമെന്ന് പറഞ്ഞാൽ ആളിങ്ങനെ കുഞ്ഞു നടക്കുന്നില്ലല്ല, അത് ശ്രദ്ധിക്കേണ്ട ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന അറിയാതെ പറ്റുപോകുന്ന തെറ്റുകളിലൊന്ന് നേരെ നിൽക്കുക. നേരെ നിൽക്കുന്നതാണ് നിസ്കാരത്തിലും ശരിയായ മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതായി കാണും, ഇദാ ഖാമ ഇഅ്തദല ഖായിമൻ. ഇഅ്തദൽ, ഇഅ്തദൽ എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കണം, നേരെ നിൽക്കണം. ഒരാൾക്ക് നൃത്തം ഉപേക്ഷിക്കാൻ ഫർദ് നിസ്കാരങ്ങളിൽ അനുവാദമുള്ളത് എപ്പോൾ മാത്രമാണ്? അയാൾക്ക് നൃത്തം കൊണ്ട് ഒന്നല്ലെങ്കിൽ നിൽക്കാൻ സാധിക്കില്ല, തീരെ നിൽക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അയാൾക്ക് നിന്ന് കഴിഞ്ഞാൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ രോഗം സുഖപ്പെടുന്നത് വൈകുകയോ ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾക്ക് ഇരിക്കാൻ അനുവാദമുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വടിയിൽ കുത്തിക്കൊണ്ട് നിൽക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനത്തെ നിസ്കരിക്കണം, വടി കുത്തി നിസ്കരിക്കണം. നമ്മുടെ ഈ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ എത്ര വയസ്സായ ആൾക്കാരും ചിലപ്പോൾ എന്തെയും വടി കുത്തി നിസ്കരിക്കുള്ളൂ ഫർദ് നിസ്കാരങ്ങൾ. ഷെയ്ഖ് മുബാദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം പ്രായമായിട്ടും വളരെ സുഖമില്ലാത്ത അവസ്ഥയിൽ വരെ അദ്ദേഹം വടി കുത്തിയിട്ട് നിസ്കരിച്ചിരുന്നത് ഫർദ് നിസ്കാരങ്ങൾ. അപ്പോൾ ഒരാൾക്ക് വടി കുത്തി നിന്ന് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അവനങ്ങനെ നിസ്കരിക്കണം. നാട്ടിൽ തീരെ ചെയ്യാത്ത കാര്യമാണത്. ആൾക്കാർ കുറച്ച് പറഞ്ഞാൽ ചില സമയത്ത് സുബ്ഹാന അത്ഭുതപ്പെടും. ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അത്രയും പ്രയാസപ്പെട്ട് നടന്ന് പള്ളി വരെ നടന്നു വരും, എന്ന് മസ്ജിദിലെത്തിയാൽ കസേരയിൽ നിസ്കരിക്കും. ഇരുന്ന് നിസ്കരിക്കാൻ
അനുവാദമുള്ളത് ഞാൻ ഈ പറഞ്ഞ സന്ദർഭത്തിൽ മാത്രമാണ്. ഒന്നല്ലേ നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ അസുഖം വർദ്ധിക്കും, അല്ലെങ്കിൽ അസുഖം മാറാനുള്ള സമയം കൂടുതൽ നീണ്ടുപോകും. നിന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ഒന്നല്ലേ തീരെ സാധിക്കില്ല, അല്ലെങ്കിൽ കടുത്ത പ്രയാസം അനുഭവിക്കേണ്ടി വരും. അതാണ് സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ശരി, അതാണ് തക്ബീറത്തുൽ ഇഹ്റാമിന് അല്ല നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയാനില്ല. രണ്ടാമത്തെ കാര്യം തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമാണ് രണ്ടാമത്തെ റുക്കൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹു സ്വലാത്തി ത്വഹൂർ, നിസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ത്വഹൂറാണ്, ശുദ്ധീകരിക്കലാണ്, വുദു എടുക്കലാണ്. കാരണം നിസ്കരിക്കണോ നിസ്കാരം എന്ന വീട്ടിലേക്ക് കയറണോ താക്കോലിട്ട് തുറക്കണമെങ്കിൽ വുദു ചെയ്തിരിക്കണം, വുദു ഇല്ലേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. വതഹ്റീമുഹ തക്ബീർ വതഹ്ലീലുഹ തസ്ലീം, നിസ്കാരത്തിൻ്റെ തഹ്റീം തക്ബീറാണ്. എന്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേര് ലഭിച്ചത്? എന്താ പേരിൻ്റെ അർത്ഥം? ഇഹ്റാം എന്ന് പറയാൻ കാരണം അത് ഹറാം തന്നെ നിഷിദ്ധന്നല്ലേ. ഇഹ്റാം തന്നെ ഹറാമാക്കുന്നത് എന്നാണ്. എന്താ ഈ തക്ബീറിൻ്റെ ഒരു പ്രത്യേകത? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ നിസ്കാരത്തിന് പുറത്തുള്ള കാര്യമൊക്കെ ഹറാമായി. അതുകൊണ്ടാണ് അതിന് ഇഹ്റാം എന്ന് പേര് വന്നത്. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേര് അതിന് വന്നത്. നിസ്കാരത്തിൽ കയറി പിന്നെ വർത്തമാനം പറയാൻ പാടില്ല, നിസ്കാരത്തിനുള്ളിലല്ലാതെ വേറെ അങ്ങോട്ട് ഇവിടെ നടക്കാൻ പാടില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ല. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലുമുള്ളത്. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് പിന്നെ ഇന്നൊന്നും ചെയ്യാൻ പാടില്ല, അതോടുകൂടി പലതും ഹറാമായി. ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്നതിൻ്റെ കാര്യം. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് തന്നെ കൃത്യമായി പറയണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്നുകൊണ്ടാണ് പറയേണ്ടത്, കുഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം ഖിറാഅത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണമാണ്. അത് റുക്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഉമ്മുൽ കിതാബ്, ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. ഇത് റുക്നാകുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ളത് രണ്ടാളുകളുടെ കാര്യത്തിലാണ്. ഒന്ന് ഇമാമിനും മറ്റൊന്ന് മുൻഫരിദിനും, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും ഫാത്തിഹ ഓതുക എന്നുള്ളത് നിർബന്ധം, റുക്നാണ്. മഅ്മൂമിൻ്റെ കാര്യത്തിൽ അക്ബർ വ്യത്യാസമുണ്ട്. മഅ്മൂമ് ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതുണ്ടോ ഇല്ല, അത് പ്രസിദ്ധമായ അഭിപ്രായ വ്യത്യാസമാണ്. അല്ലാഹു അലം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഷെയ്ഖ് സുലൈമാൻ റഹൈലി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാൾ മഅ്മൂമായി നിൽക്കുമ്പോൾ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാമിനു പിറകിൽ അയാൾക്ക് ഫാത്തിഹ ഓതാൻ കഴിയുമെങ്കിൽ അയാൾ ഓതുന്നത് നിർബന്ധമാണ്, ഓതാൻ കഴിയും. ചില ആൾക്കാർക്കുണ്ട് എത്ര ഇമാമിൻ്റെ പിറകിൽ ഫാത്തിഹ ഓതാൻ ശ്രമിച്ചാൽ നടക്കില്ല, ഒന്നല്ലെങ്കിൽ അയാളെ ഫാത്തിഹ തെറ്റും, അല്ലെങ്കിൽ അയാൾ ഇമാമിനേക്കാൾ മുന്നിലാവും, അല്ലെങ്കിൽ എവിടെ എത്തിയെന്ന് മനസ്സിലാവില്ല, ആകെ വസ്വാസം. സാധിക്കാത്ത ആളുകൾ അവർക്ക് ഫാത്തിഹ ഓതുന്നത് നിർബന്ധമല്ല. ആരുടെ പിറകിൽ? ഇമാമ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിസ്കാരം രണ്ട് രൂപത്തിലാണ്, സലാൽ ജഹറിയ സലാ സിറിയ. ഉറക്കെ ഓതുന്ന നിസ്കാരം ഏതൊക്കെ? ഉറക്കെ ഓതുന്ന നിസ്കാരം സുബ്ഹി, മഗ്രിബിൻ്റെ ആദ്യത്തെ രണ്ട് റക്അത്ത്, ഇശാഇൻ്റെ ആദ്യത്തെ രണ്ട് റക്അത്ത്, ബാക്കിയുള്ളതൊക്കെ പതുക്കെ ഓതുന്ന സമയങ്ങളാണ്. അപ്പോൾ ഈ നിസ്കാരങ്ങൾ, ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങൾ ഒരാൾക്ക് പിറകിൽ നിന്നുകൊണ്ട് ഫാത്തിഹ ഓതാൻ സാധിക്കില്ലെങ്കിൽ അവൻ കേട്ടുന്നാൽ മതി, ഇമാമ ഓതുന്നത് കേട്ടുന്നാൽ മതി, ഇല്ലെങ്കിൽ അവൻ ഫാത്തിഹ ഓതുന്നത് നിർബന്ധമാണ്. ഉറക്കെ പതുക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിൽ പതുക്കെ ഓതുന്ന നിസ്കാരത്തിൽ എന്തായാലും എല്ലാവരും ഫാത്തിഹ ഓതണം, ഇമാമ ഓതണം, മഅ്മൂമും ഫാത്തിഹ ഓതണം. ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു റക്അത്തിൽ ഫാത്തിഹ കംപ്ലീറ്റ് ഓതാൻ പറ്റില്ല, ഇമാമ് അതിന് മുൻപ് റുക്കുവിലേക്ക് പോയി, ഞാൻ കുറച്ച് വൈകിട്ടാണ് എത്തിയത്, ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം എത്തിയപ്പോഴത്തേക്ക് ഇമാം റുക്കുവിൽ പോയി, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ആ റുക്കുവിൽ പോകണം, ഇമാമിനൊപ്പം റുക്കുവിലേക്ക് പോകണം, ഫാത്തിഹ പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ലാന്ന്? അപ്പോൾ അതെന്ത് ചെയ്യും? ഇല്ല ഫാത്തിഹ അതൊന്നും പറയണ്ടില്ല, ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ലാന്ന് പറയാം. ഫാത്തിഹ ഓതാ റക്കാത്തില്ലാന്ന് പറഞ്ഞോ? ഇല്ല, അടുത്ത റക്കാത്തിൽ ഫാത്തിഹ ഓതൂലേ? അടുത്ത റക്കാത്തിൽ ഫാത്തിഹ ഓതും, ഇമാമിൻ്റെ അടുത്ത റക്കാത്തിൽ ഫാത്തിഹ ഓതൂലേ? ഫാത്തിഹ നിസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ട്, റക്കാത്തിൽ നിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇമാമിനെ പിന്തുടർന്നത്, പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ചില ഇമാമ് ചിലപ്പോൾ സ്പീഡിൽ ഓതും, അല്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ എണീക്കാൻ കുറച്ച് വൈകിറക്കും എന്നൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് സമയം സുജൂദ് ഇമാം നേരത്തെ പോയി, കുറേ നേരം വൈകുമെങ്കിൽ അവിടെ നിൽക്കരുത്, ഒന്നോ രണ്ടോ ആയത്താണെങ്കിൽ പെട്ടെന്ന് ഓതി തീർത്ത് ഉറക്കുകളിലേക്ക് പോകണം, ഇമാമിൻ്റെ പിറകിൽ ഓതാം. ഇതാണ് ഫാത്തിഹ പാരായണം ചെയ്യുന്നതിൻ്റെ വിധി. ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ പറ്റില്ല, ഒരാൾ മുസ്ലിമായി, നമുക്ക് ഫാത്തിഹ അറിയില്ല,
എന്താ ചെയ്യുക? അയാളുടെ എത്രയും പെട്ടെന്ന് ഫാത്തിഹ പഠിക്കാൻ പറയാം, പക്ഷേ ശരിയാണ്, ഒറ്റ വഖ്ത് കൊണ്ട് എന്തായാലും ഫാത്തിഹ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ പറഞ്ഞതുപോലെ ഫഇൻ കാന മഅക ഖുർആനു ഫഖറഅ ബിഹി, ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ പറ്റുമെങ്കിൽ ഫാത്തിഹ ഓതാ, ഇനി ഫാത്തിഹ പറ്റില്ലെങ്കിൽ ഖുർആനിലെ വേറെ ഏതെങ്കിലും സൂറത്ത് ആൾക്കറിയുമോ? ചെറിയ ഏതെങ്കിലും സൂറത്ത് പഠിപ്പിച്ചു, അത് ഓതാൻ പറ്റുമോ? എങ്കിൽ അത് ഓതാ, അത് നിസ്കരിച്ചാൽ മതി. അതും അയാൾക്ക് സാധിക്കില്ലെങ്കിൽ വ ഇല്ല ഫഹ്മദില്ലാഹ വ കബ്ബർഹു വ ഹല്ലിൽഹു, അതും സാധിക്കില്ലെങ്കിൽ തക്ബീർ ചൊല്ല, അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ല. ഈ അതും അയാൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിലോ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക, അയാളത് നിസ്കാരത്തിൽ മുഴുവൻ അത് നോക്കി ചൊല്ലും. എത്രയും വേഗം അയാൾ നിസ്കാരം പഠിക്കുക, അത് പഠിച്ചെടുക്കുന്നത് വരെ ഈ രൂപത്തിൽ. എന്നാൽ പോലും അയാൾ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മുസ്ലിമായാണ്, കുറച്ച് സമയമൊക്കെ എടുത്ത് നിസ്കാരം പഠിച്ചിട്ട് പതുക്കെ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അയാളുടെ ആ സമയത്ത് അയാൾക്ക് വേണ്ട നിസ്കാരം ഇതാണ്, അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു, ഇങ്ങനെയുള്ള ദിക്റുകൾ നിസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നാലാമത്തെ കാര്യം റുകൂഉ് നിസ്കാരത്തിൻ്റെ റുക്നാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വഅഖീമു സ്സലാത്ത വആതു സ്സകാത്ത വർകഉ മഅ റാകിഈൻ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, വർകഉ മഅ റാകിഈൻ, നിങ്ങൾ റുകൂഉ് ചെയ്യുന്നവരോടൊപ്പം റുകൂഉ് ചെയ്യുക. വേറെ ആയത്തുകൾ, ചില ആയത്തുകൾ വർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഉും സുജൂദും ചെയ്യണമെന്ന് ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിർബന്ധമാണ്, അതാണ് ഇപ്പോൾ ഈ പറയുന്നതിനൊക്കെ തെളിവ്. അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാലും നിർബന്ധമാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. അല്ലാഹു റുക്കൂ ചെയ്യാൻ പറഞ്ഞിട്ട് റുക്കൂ ചെയ്തിരിക്കണം, അതാണ് റുക്കൂഇൻ്റെ വിധി. റുക്കൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്താ റുക്കൂ എന്ന് പറഞ്ഞാൽ? ചില ആൾക്കാർ ചിലപ്പോൾ റുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇത്തിരി ഒന്ന് കുനിയും, അത് റുക്കൂ അല്ല. ഒരു സാധാരണ വലുപ്പമുള്ള ഒരു മനുഷ്യൻ, സാധാരണ കൈയിനൊക്കെ ഒരു സാധാരണ വലുപ്പമുള്ള ആൾ, ചില ആൾക്കാർക്ക് ഭയങ്കര കൈ നീളമുണ്ടാവും, ഒന്നിങ്ങനെ കൈകൊണ്ട് തൊട്ടാൽ തന്നെ കാലിൻ്റെ മുട്ട് തൊടാൻ സാധിക്കും അവർക്കല്ല. സാധാരണ കൈ നീളമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുട്ട് കൈ കൊണ്ട് പിടിക്കാൻ സാധിക്കുന്നത്ര അയാൾ കുനിയണം, അതാണ് റുക്കൂ എന്ന് പറയാം. അത്രയും എത്തിയിട്ടില്ലെങ്കിൽ റുക്കൂ ആയിട്ടില്ല. അപ്പോൾ റുക്കൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചിങ്ങനെ കുനിഞ്ഞിട്ട് പെട്ടെന്ന് എണീക്കരുത്, മറിച്ച് അയാളുടെ കൈ കൊണ്ട് അയാളുടെ മുട്ട് പിടിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ കുനിയണം, എന്നാണ് റുക്കൂ എന്ന് പറയുക. അറഫഉ മിന റുക്കൂ അല്ലെങ്കിൽ അറഫഉ മിൻഹു എന്നല്ലേ, റുക്കൂഇൽ നിന്ന് ഉയരുക, അതും നിസ്കാരത്തിൻ്റെ റുക്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിമാരിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ നിസ്കാരം തെറ്റിച്ച് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു റുക്കൂഉ ചെയ്താൽ പിന്നെന്ത് ചെയ്യണം? ഉയരണം, റുക്കൂഇൽ നിന്ന് ഉയരണം. അതുപോലെ തന്നെ അല്ല ഇഅ്തിദാലു, അതിലുള്ളത് എൻ്റെ കരുത്തിലുള്ള ഭാഗം വേറെയാണ്. അല്ല ഇഅ്തിദാലു ഖായിമൻ, നേരെ നിൽക്കണം, റുക്കൂഇൽ നിന്ന് ഉയർന്നാൽ നേരെ നിൽക്കണം, അത് റുക്നാണ്. പിന്നെ ഏതാ സുജൂദ്. റുക്കൂഉ സഹോദരങ്ങളെ, റുക്കൂഉം സുജൂദും നിസ്കാരത്തിലെ മഹത്തരമായ അവസ്ഥകളിൽപ്പെട്ടതാണ്. മനുഷ്യൻ്റെ നിങ്ങൾ ആ റുക്കൂഉൻ്റെ സന്ദർഭത്തിൽ പറയുന്ന വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, എന്താണ് പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അദീം, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫർലി. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? അള്ളാഹുവേ സുബ്ഹാനക, ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു, നിനക്ക് ഒരു ന്യൂനതയുമില്ല, ഒരു കുറവുമില്ല എന്നത് ഞാൻ ഏറ്റു പറയുന്നു. നീ ഒരു ന്യൂനതയും എല്ലാ പരിപൂർണതയും ഉള്ളവനാണ്. റബ്ബി, എൻ്റെ റബ്ബ്, അല്ല അദീം, അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. ഇതാണ് നീ ഇങ്ങനെ നിൻ്റെ തല കുനിച്ചുകൊണ്ട് ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ തല കുനിച്ചുകൊണ്ട് ഒരാൾ ഒരു മനുഷ്യൻ്റെ മുൻപിൽ നിന്നിരുന്നെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും അയാൾ ഉണ്ടാവുക? റുക്കൂഉ് എന്നതൊരു മനുഷ്യൻ അള്ളാഹുവിന് മുൻപിൽ കാണിക്കുന്ന അങ്ങേയറ്റത്തെ വിനയത്തിൻ്റെ അവസ്ഥയാണ്. ഇതേപോലെ തന്നെ സുജൂദും, ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? സൃഷ്ടികളായ ഒരാൾക്കും ചെയ്യാൻ പാടില്ല. സലാം കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്? കുനിയാൻ പാടില്ല, തല താത്താൻ പാടില്ല. നമ്മുടെ ശരീഅത്തിൽ അതുപോലും വിലക്കിയിട്ടുണ്ട്. എന്നാൽ സലാം പറയുന്ന സമയത്ത് കുനിയാൻ പാടില്ല, സുജൂദ് അവിടെ നിൽക്കട്ടെ. ഒരാൾക്ക് സലാം കൊടുക്കുമ്പോൾ പോലും കുനിയരുത്, അത് മക്രൂഹാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ അത് കൂടുതൽ ഗുരുതരമായ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചില ആൾക്കാരെ ചിലപ്പോൾ അദബാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണ്, ഒന്നും അദബല്ല. അള്ളാഹുവിൻ്റെ മുൻപിലാണ് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ഒക്കെ കാണിക്കേണ്ടത്. ഇതാണ്
റുക്കുവിലും സുജൂദിലും ശ്രദ്ധിക്കേണ്ടത്. സുജൂദ് ഈ പറഞ്ഞതുപോലെ റുക്നാണ്. പൊതുവെ ഷാഫിഇയാക്കൾ ഇത്തരം ദർസുകൾ കേൾക്കുമ്പോൾ അവരോട് പറയാനുള്ളത്, ഷാഫിഇയാക്കൾ പൊതുവെ ഇത് ഫർദ് എന്ന് പറയാറുണ്ട്. ഷാഫിഇ മദ്ഹബിലുള്ളവർ റുക്നിനെ ഫർദ് എന്ന് പറയുന്നു. നവവി പൊതുവെ അദ്ദേഹത്തെ കിതാബുകൾ ഫർദ് എന്ന് എണ്ണിയിട്ടുണ്ട്. ഹംബലി കിതാബുകളിൽ പൊതുവെ ഇത് റുക്ന് എന്നാണ് എണ്ണാറുള്ളത്. രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യമാണ്. അടുത്ത കാര്യം റഫ്ഉ മിൻഹു, സുജൂദിൽ നിന്ന് ഉയരുക എന്നത് റുക്ന. അടുത്തത് അൽ ജുലൂസു ബൈന സജ്ദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്നത്, അതും ഫർദാണ്. അഭിപ്രായ വ്യത്യാസമല്ലാത്ത കാര്യങ്ങൾ. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള അദ്ദേഹം ഇതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് രേഖപ്പെടുത്തി. ഇജ്മാഉള്ള കാര്യമാണ്. അടുത്തത് ത്വമഅനീനത്തു ഫിൽ കുൽ, ഈ പറഞ്ഞതിലെല്ലാം ത്വമഅനീനത്തു പറഞ്ഞത്, ത്വമഅനീനത്ത് പറഞ്ഞാലേ ശരീരത്തിൻ്റെ അടക്കവും ഒതുക്കത്തിനുമാണ് ത്വമഅനീനത്ത് എന്ന് പറയുക. ഹൃദയത്തിൻ്റെ അടക്കത്തിനും ഒതുക്കത്തിനുമാണ് ഖുശൂഉ എന്ന് പറയുക. ഇത് രണ്ടും നിസ്കാരത്തിൽ വേണം. ഹൃദയവും അടക്കം ഒതുക്കുള്ളതായിരിക്കണം, ശരീരത്തിലെ അവയവങ്ങളും അടക്കം ഒതുക്കുള്ളതായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹം അവർ പറഞ്ഞതായി കാണാം, നിങ്ങൾ പിന്നെ ശരീരം മാത്രം ഖുശൂഉള്ള, ഹൃദയം ഖുശൂഉല്ലാത്ത നിസ്കാരം നിർവഹിക്കരുത്. അത് ശരീരം മാത്രം ഖുശൂഉള്ള എന്നാണ്, ശരീരം നല്ല അടക്കത്തിൽ ഒതുക്കത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിസ്കാരത്തിൻ്റെ യാതൊരു പങ്കുമില്ല, അങ്ങനെ നിസ്കരിക്കരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ താക്കീത് ചെയ്തേ കാണാം. അപ്പോൾ രണ്ടിടത്തും ഖുശൂഉ വേണം. ശരീരാവയവങ്ങളിലെ ഖുശൂഉ ഹൃദയത്തിൽ ഖുശൂഉ വരാനുള്ള സഹായിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്ന പ്രശ്നമുണ്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രമിച്ചു നോക്കും, നിസ്കാരത്തിൽ സുജൂദ് നിന്ന് നോട്ടം മാറ്റാതെ നിന്നോക്ക്, ഇൻഷാ അള്ളാഹ് നിസ്കാരത്തിൽ ശ്രദ്ധ ഏറെക്കുറെ തെറ്റില്ല. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചു നോക്കും. നിങ്ങൾ സുജൂദിൽ നിന്ന് നോട്ടം മാറ്റാതിരിക്കും, നിസ്കാരം സുജൂദിലേക്ക് നോക്കിയിട്ടാവാം, അങ്ങോട്ട് കൊണ്ട് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും അങ്ങോട്ട് കൊണ്ട് നോക്കാതിരിക്കും. നിസ്കാരത്തിലെ നോട്ടം നിസ്കാരത്തിലെ ശ്രദ്ധ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അനീനത്തെ ഈ പറഞ്ഞതിൽ റുക്നായി എണ്ണപ്പെട്ടേക്കും. എന്താ റുക്നാണെന്ന് തെളിവ്? ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു, അയാൾ നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സലാം പറയുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ തിരിച്ചുപോയി വീണ്ടും നിസ്കരിക്കുക, നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ചിട്ടാണ് ഈ വരുന്നത്. ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, തിരിച്ചുപോയി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി തിരിച്ചുപോയി നിസ്കരിച്ചു, വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി വീണ്ടും പറഞ്ഞു, ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, തിരിച്ചുപോയി വീണ്ടും നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ മൂന്നാമത്തെ തവണയും ഇപ്രകാരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞു, വല്ലദീ ബഅതക ബിൽ ഹഖ് മാ ഉഹ്സിനു ഗൈറഹു ഫഅല്ലിനി, അല്ലാഹുവാണ് സത്യം, ഇനി എനിക്ക് നിസ്കാരം നന്നാക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നിസ്കാരം പറഞ്ഞു കൊടുത്തു. ഈ ഹദീസ് നിസ്കാരത്തിലെ വാജിബാത്തുകൾ എണ്ണുന്നതിലെ അസലം അടിസ്ഥാനമാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, നിസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അവിടുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പറഞ്ഞു, സുമർക ഹറ്റ തത്മ ഇന്ന കായിമൻ, പിന്നീട് നീ റുക്കുഉ ചെയ്യുക, ഹറ്റ തത്മ ഇന്ന തുമ അനീനത്തുണ്ടാകുന്നവൻ. തുമ അനീനത്ത് പറഞ്ഞാൽ എല്ലാ അവയവവും അതിൻ്റെ സ്ഥലത്ത് നിൽക്കാൻ കുറച്ച് സമയം കൊടുക്കാൻ, ഓരോ മഫ്സലുകളും ഓരോ സന്ധികളും അതിൻ്റെ സ്ഥലത്ത് നിൽക്കാനും സമയം കൊടുക്കാൻ, നടങ്ങി നിൽക്കാൻ, എന്നിട്ട് അടുത്തയിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖിൻ്റെ നിസ്കാരം പറഞ്ഞ പോലെ പറഞ്ഞില്ലേ, അവൻ നിസ്കരിക്കുക, എന്താ എങ്ങനെ നിസ്കരിക്കുക, യർഖുബു ഹത്താ തഗ്റുബ ശംസ്, അവനിങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നവരേ കാത്തിരിക്കും, എന്നിട്ട് പോയിട്ട് കോഴി കൊത്തുന്നത് പോലെ നിസ്കരിച്ച് കളയും. നിസ്കരിക്കാൻ നിസ്കാരം അനീനത്തിലായിരിക്കണം. ഇത് നല്ലോ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് തിരക്കുണ്ടോ? തിരക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാജിബുകൾ മാത്രം ചെയ്ത് വൃത്തിയിൽ നിസ്കരിക്കുക. തിരക്കുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ, ഫാത്തിഹ ഓത, റുക്കു ചെയ്യുക, ഒരു തവണ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയാം, സമി അല്ലാഹു ലിമൻ ഹമിദ, റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലാഹു അക്ബർ, റബ്ബി ഗഫർലി, അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അഅല, അങ്ങനെ നിസ്കരിച്ചു നോക്കി എടുക്ക്. ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാ ദിവസവും ഇങ്ങനെ നിസ്കരിക്കാനല്ല, സുന്നത്തിൽ ഒഴിവാക്കിയിട്ട്. പക്ഷേ നിനക്ക് തിരക്കുണ്ടെങ്കിൽ ഒരിക്കലും എന്തായിരുന്നു, നിസ്കാരം ധൃതിയിലാക്കരുത്. ഇതിനാണ് ഈ വാജിബ് റുക്ന് ഇതൊക്കെ പഠിക്കുന്നത്. എന്തിനാണ്
ചിലപ്പോൾ തിരക്കിൽ നിസ്കരിക്കേണ്ട സമയമുണ്ടാവും, പെട്ടെന്ന് നിസ്കരിച്ച് പോകേണ്ട സമയമുണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുബ്ഹന് മുൻപുള്ള രണ്ടരക്കാത്ത നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. അവിടുന്ന് ഫാത്തിഹ ഓതിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നും, കാരണം അത്രയും വേഗത്തിലാണ് നിസ്കരിച്ച് തീർക്കും. ചിലപ്പോൾ വേഗതയിൽ നിസ്കാരം വളരെ ചുരുങ്ങി നിസ്കരിക്കുക എന്നതിന് ചില ഫായിദകളുണ്ട്, ചില സമയങ്ങളിൽ, എല്ലപ്പോഴല്ല. നിസ്കാരം വളരെ ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളതിന് ചില ഫായിദകളുണ്ട്. ചില ആളുകൾ നമ്മുടെ നിസ്കാരം എപ്പോഴും ഒരേ ഗണത്തിലാവരുത്, എപ്പോഴും ഒരേ യാന്ത്രികമായ കാര്യം. അതിന് മുൻപ് നമുക്കൊരു ചിന്തയില്ല, ഒരു പ്ലാനിംഗ് ഇല്ല, ഇത് നീട്ടിയിട്ടാണോ ഇത് കുറച്ചിട്ടാണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം നോക്കൂ, ആദ്യത്തെ രണ്ടരക്കാത്ത് ചുരുങ്ങിയ റക്അത്തുകൾ, പിന്നെ അതിനേക്കാൾ വർദ്ധിപ്പിക്കും, പിന്നെ വളരെയധികം ദീർഘിപ്പിക്കും, പിന്നെ അതിന് ശേഷമുള്ളത് ചുരുക്കും. അപ്പോൾ ആദ്യത്തേത് ഒരു ഇഫ്തിത്താഹാണ്, ഒരു ആരംഭമാണ്, തുടങ്ങാനുള്ള ആവേശം, അതിലേക്ക് പ്രവേശിക്കാനുള്ള സമയം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയങ്ങളിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കും, സുബ്ഹന്റെ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ. അപ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ടുള്ള ഫായിദ, എന്തുകൊണ്ടുള്ള ഉപകാരം ഇങ്ങനെ നിസ്കരിക്കുന്നതുകൊണ്ട്? ചില ആൾക്കാർ ഈ നിസ്കാരത്തിന് തീരെ ഇന്നുവരെ അങ്ങ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ നിസ്കരിക്കുന്ന കൊണ്ടുള്ള ഉപകാരം, ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണത്തിന് വുദു ചെയ്തതിന് ശേഷം രണ്ട് റക്അത്ത് ഒരാൾ ഹൃദയ സാന്നിധ്യത്തോടെ നിസ്കരിച്ചാൽ അവന് സ്വർഗം നിർബന്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടര വുദു എടുക്കുക, ചുരുങ്ങി നിസ്കാരം നിസ്കരിക്കുക. രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നിസ്കാരം തീരുമെങ്കിൽ നിൻ്റെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ നിനക്ക് സാധിക്കും. മൂന്ന് മിനിറ്റ് നേരത്തെ, കുറേ നേരമാകുമ്പോൾ ശ്രദ്ധ തെറ്റിപ്പോകും. മൂന്ന് മിനിറ്റ് നേരം തയ്യാറെടുക്കുക, ചുരുങ്ങിയ നിസ്കാരം, അള്ളാഹു അക്ബർ, ഫാത്തിഹ ഓത, സൂറത്ത് ഓതണമെങ്കിൽ ഓത, ഓതില്ലെങ്കിൽ അത് സുന്നത്താണ്, റുക്ഉഇൽ പോവുക, സുബ്ഹാന റബ്ബിയൽ അസീം, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, റബ്ബനാ വലക്കൽ ഹംദ്, അള്ളാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അലാ, അള്ളാഹു അക്ബർ, റബ്ബനാ റബ്ബിഗ്ഫിർലി, അള്ളാഹു അക്ബർ, ബിഗ്ഫിർലി എന്നുള്ളതാണ് വാജിബ്. അതിന് ശേഷമുള്ളത് സുന്നത്താണ്, വർഹംനി വജ്ബുർനി വർസൂഖ്നി, സുന്നത്താണ്. ഇടയ്ക്ക് നിസ്കരിക്കാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും. ചില പണ്ഡിതന്മാർ പറഞ്ഞതായിക്കാണോ, എത്ര മധുരമുള്ള ഭക്ഷണമാണെങ്കിലും എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ മടുക്കും. ഒരാൾ എല്ലാ ദിവസവും ഏറ്റവും നല്ല രുചിയുള്ള ബിരിയാണിയാണ് കഴിക്കുന്നത് വിചാരിക്കുക, എല്ലാ സാധനം അതിനെ കൊടുക്കുന്നുള്ളു, വേറൊരു ഭക്ഷണവും ഇല്ല. ഒരു മാസം കഴിഞ്ഞാൽ അയാളോട് ബിരിയാണിനെ കുറിച്ച് ചോദിച്ചാൽ ഫ്രീ കാണുന്നേ വേണ്ട, അത്രയും മടുത്തിക്കുന്ന പറയും അല്ലേ. എല്ലാ ദിവസവും തന്നെ കഴിച്ചു കഴിഞ്ഞാൽ, ഇതുകൊണ്ടാണ് നിസ്കാരത്തിലെ ദിക്റുകൾ തനവുണ്ടാക്കാൻ, വൈവിധ്യമുള്ളതാക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞു. ഇങ്ങനെ വൈവിധ്യമുള്ളതാക്കുക, ഒരു സമയത്ത് വജ്ജഹ്തു, ഒരു സമയത്ത് അല്ലാഹുമ്മ ബഅദ് ബൈനി, ഒരു സമയത്ത് നമ്മുടെ നിസ്കാരം ഒരു യാന്ത്രികമായ നിസ്കാരമാവാതിരിക്കും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ചെയ്യുമ്പോൾ. സൂറത്ത് പല ആൾക്കാർക്കും ചിലപ്പോൾ സംഭവിക്കുന്ന സൂറത്ത് സ്ഥിരം എന്താണ് അവൻ ഓതുന്നൊരു സൂറത്തിനോ, അതല്ലാതൊരു സൂറത്തിന് ഓതുന്നുണ്ടാവില്ല നിസ്കാരത്ത് ഒരിക്കൽ പോലും. ചിലപ്പോൾ അവനായിട്ട് വേറെ സൂറത്ത് മാറ്റിയിട്ട് ഓതുന്നുണ്ടാവില്ല, എപ്പോഴല്ലാതെ ഇമാമെന്നാലല്ലാതെ. അങ്ങനെ ആവരുത്, നിസ്കാരം ഇടയ്ക്ക് ദീർഘിപ്പിച്ച് നിസ്കരിക്കുക ഇടയ്ക്ക്. അപ്പോൾ നിസ്കാരത്തിൽ അനീനത്തി എന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ശരീരാവയവങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത് വരെ കുറച്ച് നേരം നിൽക്കുക. ഏറ്റവും ഗരീബായ, ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഒരാൾ ഇമാമ് നിൽക്കുന്ന ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ മഅ്മൂമായി നിൽക്കുമ്പോൾ നിസ്കാരത്തിൽ തിരക്കൂട്ടാന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ഒരു വിഡ്ഢിത്തം ഇനി ഒരാൾ ചെയ്യാനില്ല. അത് നിസ്കാരത്തിൽ നിന്ന് പിശാജ് കവർന്നെടുക്കുന്ന കാര്യമാണിത്. ഇമാമ് നിൽക്കുമ്പോൾ അവൻ എന്തായാലും അറിയും, ഇമാമ് സലാം കിട്ടിയാലേ അവൻ എണീച്ചു പോകാൻ പറ്റുള്ളൂ, അവൻ എത്ര ധൃതി കൂട്ടിയാലും നേരത്തെ പോകാൻ പറ്റുമോ, ഇല്ലല്ലോ. ഇമാം സലാം കിട്ടണ്ടേ, എന്തിനാണ് ഇമാമിനെ മറികടക്കുന്നത്? എത്ര ആളുകളോട് പറഞ്ഞാലും ഇത് ചില ആളുകൾ തിരുത്തില്ല. ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴത്തേക്ക് അവനോട് തിരുത്തണം, അവൻ ചെയ്യരുത്. നിസ്കാരത്തിൽ തൊമാനീനത്തോട് നിൽക്കുക, ആ ചെയ്യുന്നത് വൃത്തിയിൽ ചെയ്യുക. ഇബാദത്തുകളുടെ ആധിക്യത്തെക്കാൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ഇബാദത്തുകളുടെ വൃത്തിയാണ് അല്ലേ. സൂറത്തുൽ മുൽക്കിൽ എന്താ പറഞ്ഞത്? അല്ലദി ഖലഖൽ മൗത്വൽ ഹയാത്തിൽ യബ്ലൂക്കും അയ്യുക്കും അഹ്സനു അമല അക്സറു അമല എന്നാണോ പറഞ്ഞത്? നിങ്ങൾ ആരാ കൂടുതൽ പണിയെടുക്കുന്നതാണോ നോക്കുന്നത്? അല്ല, അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പണിയെടുക്കുന്ന ആരാന്നാണ് നോക്കുന്നത്. നിസ്കാരം ഏറ്റവും നന്നാക്കാൻ നോക്കാം, കുറേ നിസ്കരിക്കുന്നതിനേക്കാൾ നിസ്കാരം നന്നാക്കാം. ശരി, തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ് റുക്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റുക്നാണെന്ന് അറിയിക്കുന്ന ഇബ്നു മസ്ഊദിൻ്റെ ഹദീസുണ്ട്. അദ്ദേഹം പറഞ്ഞതായി കാണാം, തശഹുദ് ഞങ്ങൾക്ക് നിർബന്ധമാക്കുന്നതിന് മുൻപ് ഞങ്ങൾ അസ്സലാമു അലല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഞങ്ങൾക്ക് തിരുത്തി തന്നു, അവിടുന്ന് പറഞ്ഞു അസ്സലാമു അലല്ലാഹ് എന്ന് പറയരുത്, കാരണം എന്താ, അള്ളാഹുവാണ് സലാം, അള്ളാഹുവാണ് സലാം, അല്ലെ അള്ളാഹുവാണ് സലാം എന്ന് പറഞ്ഞാൽ
അതൊക്കെ അള്ളാഹു അള്ളാഹു അൻതസ്സലാം, അള്ളാഹു നീയാണ് സമാധാനം, അള്ളാഹു അലൈക്കസ്സലാം നിന്നിൽ നിന്നാണ് സമാധാനം, തെറ്റായ അർത്ഥമാണ്. സമാധാനം സൃഷ്ടിയല്ലേ അല്ലേ, സമാധാനം അള്ളാഹുടെ സൃഷ്ടിയല്ലേ, അള്ളാഹു നീയാണ് സമാധാനം എന്ന് പറയുന്നത്. പിന്നെ എന്താ അതിൻ്റെ അർത്ഥം സലാം എന്ന് പറഞ്ഞാൽ? സലാമിൻ്റെ അർത്ഥം എന്താ? സാലിമു മിനൻ നഖായിസ് വൽ ഉയൂബ്, എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധനായവൻ അല്ലേ. സലീമ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് അർത്ഥം തന്നെ. എല്ലാ ന്യൂനതകളിലും കുറവുകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്, അവൻ സലാമാണ്. സലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന സമാധാനം എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്. അപ്പോൾ അള്ളാഹു അസ്സലാമു അലല്ലാഹ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല, മറിച്ച് അസ്സലാം ഇന്ന അല്ലാഹു അസ്സലാം, അള്ളാഹു ആകുന്നു സലാം എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തായി കാണാം. വൽ ജുലൂസു ലഹു, തശഹുദിനു വേണ്ടി ഇരിക്കുക, തശഹുദ് ഇരുന്നു കൊണ്ട് ചെയ്യുക എന്നുള്ളത് റുക്നാൻ. വലി തസ്ലീം, അതുപോലെ സലാമിനു വേണ്ടിയും ഇരിക്കുക. അവസാനത്തേതിന് മുൻപുള്ളത് തസ്ലീം, സലാം വീട്ടുക എന്നുള്ളത്. സലാം വീട്ടുക ഒന്നാമത്തെ തസ്ലീം, ഒന്നാമത്തെ സലാം വീട്ടലാണ് റുക്ൻ. ഷാഫിഈ മദ്ഹബിലും ഒക്കെ ഒന്നാമത്തെ സലാം വീട്ടലാണ് റുക്ൻ, രണ്ടാമത്തെ സലാം വീട്ടൽ റുക്നല്ല. ഒന്നാമത് സലാം വീട്ടുന്നതോടുകൂടി നിസ്കാരത്തിൽ നിന്ന് ഒരാൾ വിരമിച്ചു കഴിഞ്ഞു, ഒരാൾ അവിടെ നിർത്തിയാൽ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ അള്ളാഹു അലം അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതിൽ ചില ചർച്ചകളുണ്ട്. അവിടുന്ന് സലാം വീട്ടുന്ന സമയങ്ങളിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നതിൽ മാത്രം നിർത്തിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ റുക്ന് കഴിഞ്ഞു. മറ്റേതോ, മറ്റേത് ചിലർ പറഞ്ഞു വാജിബാണ്, ചിലർ പറഞ്ഞു സുന്നത്താണ്. രണ്ടാമത്തെ തസ്ലീം എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്ഥിരമായ രീതി എന്തായിരുന്നു? രണ്ട് സലാമുകളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങനെ പറയാം, ഒന്നല്ലെങ്കിൽ വലത്തോട്ട് അടുത്തോട്ട് ഒരേപോലെ തന്നെ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും തിരിച്ചടുത്തോട്ട് അസ്സലാമു അലൈക്കും എന്ന് മാത്രമായി പറയാം. അതും സുന്നത്താണ്, ഹദീസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഒരാൾ അങ്ങനെ ചെയ്താൽ, ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ ചെയ്താൽ നല്ല കാര്യമാണ്. കാരണം വലതിന് മുന്തിക്കുക, വലതിന് കൂടുതൽ പരിഗണന നൽകുക എന്നുള്ളത് പൊതുവെ ഇസ്ലാമിൻ്റെ പൊതുമര്യാദയിൽപ്പെട്ടതാണ്. എല്ലാ കാര്യത്തിലും ഒരു പൊതുമര്യാദയിൽപ്പെട്ടത് വലതുകൊണ്ട് വലതിന് മുന്തിക്കുക എന്നുള്ളത്. അവസാനത്തെ കാര്യം തർത്തീബ്, നിസ്കാരം ഈ തർത്തീബിലായിരിക്കണം നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തെറ്റിച്ച ആ മനുഷ്യനോട് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സുമ്മ ഇർക, പിന്നെ നീ റുക്ഉ ചെയ്യണം, പിന്നെ നീ സുജൂദ് ചെയ്യണം, തർത്തീബിലാണ്, ക്രമത്തിൽ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുന്ന് ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, നിസ്കാരത്തിന് ഈ ക്രമം തെറ്റിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ റുക്ഉ സുജൂദിന് ശേഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും റുക്ഉ ആദ്യം, സുജൂദ് പിന്നെ, ആ ക്രമത്തിലാണ്. അപ്പോൾ ക്രമം നിസ്കാരത്തിൽ തെറ്റിക്കാൻ പാടില്ല. ഇത്രയും 14 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ അർക്കാനുകളായി നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم إنا على ذكرك وشكرك وحسن عبادتك ربنا تقبل منا إنك أنت السميع العليم صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم سبحانك الله.